കേടുപാടുകളൊന്നും കൂടാതെ ആ കുഞ്ഞു ജനിക്കണം. അതൊക്കെ മോളും ഇവനും ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോഴും മുത്തിന്റെ കാര്യത്തിൽ മാത്ര രണ്ടുപേരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതത്ര നല്ല പ്രവണതയൊന്നും അല്ല. ഇപ്പോഴും മുത്തിന്റെ കാര്യത്തിൽ മാത്ര രണ്ടുപേരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതത്ര നല്ല പ്രവണതയൊന്നും അല്ല. അമ്മ പറയുന്ന നേരാ. വീട്ടിലൊരു കുഞ്ഞു പറക്കാൻ പോകുമ്പോഴും പറന്ന് കഴിയുമ്പോഴും എല്ലാ ശ്രദ്ധയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിലായിരിക്കും. മൂത്ത കുട്ടികളെ ആ സമയത്ത് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലിവിടെ എൻ്റെ മോൾ അനാഥാലയത്തിൽ നിന്ന് വന്നതാണെന്ന ബോധം ചിലർ മോളിൽ വളർത്തിയിട്ടുണ്ട്. അത് മാറ്റാൻ ഞങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞു മനസ്സാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയ കരട് അത്ര പെട്ടെന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം പറയുന്ന ഓരോ കുത്തുവാക്കും ചെറിയ വിമർശനം പോലും മോളുടെ ഉള്ളിൽ തട്ടും. അതുകൊണ്ടാണ് സംസാരം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ വേണം. അച്ഛനും മനുഷ്യനല്ലേ മോളെ, അപ്പൊ അച്ഛനും ഉണ്ടാവില്ലേ കുറച്ചൊക്കെ മറവി. അല്ലെങ്കിൽ തന്നെ അതിനെന്താ കുഴപ്പം? മോളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി എനിക്കെന്തും. എന്നാലും മുത്തശ്ശിക്ക് അത് വിഷമായില്ല അമ്മേ. മുത്തശ്ശിയുടെ വിഷമം ഞങ്ങൾക്ക് പ്രശ്നമല്ല മോളെ. മോൾക്ക് സങ്കടമൊന്നും വരാൻ പാടില്ല. മോള ഈ വീട്ടിലെ ഒന്നാമത്തെ ആള്. അത് കുഞ്ഞുവാവ് ജനിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. മോളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വാവയെ പോലും ഞങ്ങൾ പരിഗണിക്കും. എന്നുവെച്ചാ ഞങ്ങൾക്ക് ആദ്യം ജനിച്ച മോളാരാ? ഞങ്ങളുടെ മുത്തല്ലയോ? പിന്നെ നന്മയില്ലാത്തവര് ഓരോന്ന് പറയും. അതൊന്നും മോള് കാര്യക്കണ്ട കേട്ടോ. അവർക്കൊക്കെ മോളോട് അസൂയ. ഇപ്പൊ എനിക്ക് ലേഹിയൊന്നും വേണ്ട മോളെ. അച്ഛൻ എപ്പോഴെങ്കിലും പുറത്തു പോകും, അപ്പൊ വാങ്ങിച്ചോളൂ. അമ്മയ്ക്ക് ജനിക്കാൻ പോണത് ആൺകുട്ടിയായിരിക്കോ അതോ പെൺകുട്ടിയായിരിക്കോ? മോക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടം. എന്നാലേ ഏരട്ട കുട്ടികളായിരിക്കും, ഒരാണും ഒരു പെണ്ണും. ഇതിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പഴ രണ്ടെണ്ണം. ഇരട്ട കുട്ടികൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമേ. അയ്യോ വേണ്ട. ആരോഗ്യത്തോടെ ഒരു മോനോ മോളോ ജനിക്കണേന്ന് മോൾ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. എന്നാ മോള് പോയി കളിച്ചോ. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞോ അതമ്മ കേക്കില്ലല്ലോ ഗണേശേട്ടാ. അത് മുത്തിനോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ലോ പറയുന്നത്. ഗംഗേച്ചിയോ സുഖുവേട്ടനോ പോലെ അല്ല സംസാരിക്കുന്നത്. എങ്കിലും ചെറിയ കുത്തുവാക്കുകൾ പോലും മോളെ വേദനിപ്പിക്കും. അതാ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതമ്മയെ ഗണേശേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവളാ മൂത്ത കുട്ടി. അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും, ബാക്കി ഇനി ജനിക്കുന്നതും അനുഭവിക്കും. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയാലേ അമ്മയ്ക്ക് നേരിയ നീരസം തുടങ്ങിയിട്ടുണ്ട്. മുത്തിന്റെ പ്രവൃത്തികളിൽ അമ്മയൊന്ന് ചൂടാക്കി നിർത്തിയ അമ്മ ചിലപ്പോ പഴയ സ്വഭാവത്തിലേക്ക് വന്നെന്നും വരാം. ഓ അങ്ങനെ വരുന്ന ഇനി പ്രതീക്ഷ വേണ്ട. ആ പിന്നെ അമ്മായിയെ കൊണ്ട് കുത്തുവാക്ക് പറയിച്ചാൽ അവളൊന്ന് തളരും. ആ തളർച്ച നമുക്ക് മുതലാക്കാനും പറ്റും. നീ നിന്റെ ശൈലിയിൽ മാറ്റം വരുത്തണ്ട. അനാഥ കുട്ടിയാണ് അവളെന്നുള്ള പറച്ചിൽ നീ നിർത്തണ്ട. അത് പിന്നെ ഞാൻ നിർത്തുവോ? നിങ്ങൾ ജയിലിൽ കിടന്നപ്പോഴും ആ പല്ലവി ഞാൻ മുടക്കിയിട്ടില്ല. എങ്കിലും എന്റെ പറച്ചിലിനൊപ്പം നിൽക്കാൻ ഇവിടെ സുഖമായിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആ പുറമ്പോക്കുന്ന പോലും എന്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ആ സാധനത്തിനെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. എന്തായാലും ശരി, കുഞ്ഞു മനസ്സാ. ഇപ്പൊ പറയുന്നത് അതിന്റെ മനസ്സിൽ കയറും, സ്വാധീനിക്കും. അതിന്റെ കൂടെ അമ്മയും കൂടെ ഇളക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയും കൂടെ ആടി ഉലഞ്ഞു കഴിഞ്ഞ എല്ലാം പിന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്കൊക്കെ വരും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ പിന്നെ പറയേം വേണ്ട. അതൊരു നല്ല ബുദ്ധിയാ. മുത്തിനെ വെറുക്കുന്ന അമ്മായി ജനിക്കുന്ന കുഞ്ഞിനെ വെറുക്കുന്ന മുത്ത്, അതിനിടെ കിടന്ന് അലമ്പുന്ന നമ്മൾ. അങ്ങനെയെങ്കിലും ഇപ്പോഴേ തുടങ്ങണം. അമ്മയോട് സംസാരിക്കണം, അമ്മയുടെ മനസ്സറിയണം, എവിടെയെങ്കിലും ഇളക്കം തട്ടുന്നുണ്ടോന്ന് നോക്കണം. അങ്ങനെ തട്ടിയാ അവിടുന്ന് പിടിച്ചു കയറണം. നീ വാ. അമ്മ ഭാഗ്യവതിയാ. ഞങ്ങള് കാരണം രണ്ടു പേരക്കുട്ടികളെ അമ്മയ്ക്ക് കിട്ടി. അതാണോ എന്റെ ഭാഗ്യം? നിന്റെ വിവാഹം കൊണ്ട് ആകെ ഉണ്ടായൊരു മെച്ചം അതാണെന്നും പറയാം. അല്ലാതെ പേരുദോഷവും അപമാനവും മാത്രമേ ഉള്ളൂ നിങ്ങളെ രണ്ടിനെയും കൊണ്ട്. ആയിക്കോട്ടെ, എങ്കിലും ഉള്ളതുപോലെ പറയുന്ന സ്വഭാവക്കാരാ ഞങ്ങള്. അല്ലാതെ അകത്തൊന്നു പുറത്ത് മറ്റൊന്നെന്ന രീതിയിൽ നടക്കുന്ന അമ്മായിയുടെ മരുമോളെ പോലെ അല്ല നമ്മൾ. ഓ ആയിക്കോട്ടെ, ഇതുപോലെ നല്ല സ്വഭാവമുള്ളൊരു മകളും മരുമകനും എവിടെയും കാണില്ല. നിങ്ങൾ കാരണം അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചാണല്ലോ ഞാൻ നടക്കുന്നത്. അമ്മ ഞങ്ങളെ കളിയാക്കിക്കോ, എങ്കിലും പറയാനുള്ളത് ഞങ്ങൾ പറയും. ഈ മുത്ത് ശരിക്കും ആരാ? അനാഥാലയത്തിലെ കുഞ്ഞല്ലേ, അതിനെ സ്വന്തമെന്ന് കരുതാൻ അമ്മയ്ക്ക് പറ്റുമോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത്? ഗായത്രി അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാം. എന്തായാലും സ്വന്തം കൊച്ചുമക്കളെ സ്നേഹിക്കുന്നത് പോലെ അന്നന്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റൂ? പിന്നെ അതിനെ ഒഴിവാക്കി കൂടെ? അമ്മായി ഇതേപ്പറ്റി നീ ഗണേശനോട് ഗായത്രിയോട് സംസാരിച്ചായിരുന്നോ? ഓ, അവരോട് സംസാരിച്ചാലേ വെറുതെ മുഷിയാന്നല്ലാതെ വേറെ പ്രയോജനം ഒന്നുമില്ലമ്മേ. അവരാണ് മുത്തിന്റെ അച്ഛനും അമ്മയും. ആണോ? അല്ലാന്ന് നീയൊക്കെ വാദിച്ചാലും ആര് വാദിച്ചാലും അവരംഗീകരിച്ച് തരില്ല. എന്റെ അമ്മായി അവളുടെ മുത്തച്ഛനായ ശേഖരേട്ടന് പോലും മുത്തിനെ കളയാൻ താല്പര്യമോ? എന്നാ ഇവിടെ ആർക്കും അതിനോട് താല്പര്യമില്ല. സ്വന്തം പേരക്കുട്ടി ജനിക്കുമ്പോഴും അമ്മ ഇതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിക്കണം. അമ്മായി എത്രയൊക്കെ ആയാലും സ്വന്തം ചോര തന്നെ. മുത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടാവില്ല. ഗായത്രിക്ക് കുട്ടികൾ ജനിക്കില്ലെന്ന് തോന്നിയ സമയത്ത് ആ നിരാശ മാറ്റിയത് മുത്തുമോളാണ്. അങ്ങനെ വീടിന്റെ വിളക്കായി കണ്ട മോളെ ആരും ഇവിടെ നിന്ന് അടിച്ചിറക്കി കളയാൻ പോകുന്നില്ല. എന്നിട്ടാണോ ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴേ അമ്മ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത്? കാണുന്നില്ലാന്ന് കരുതണ്ട പലതും. മുത്ത് ഗായത്രിയെ ശല്യം ചെയ്യുന്നത് പോലും അമ്മയില് നീരസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും വീണപ്പോ താങ്ങായി കൂടെ നിന്നു. അതുകൊണ്ട് മാത്രം മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയ അമ്മായി പെട്ടെന്ന് മാറും. ആ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ. ഇവിടെ ഇപ്പോ അമ്മായിക്ക് കൊച്ചുമക്കളെ രണ്ട്, ഗായത്രിക്ക് ഒരു കുഞ്ഞുകൂടി ജനിക്കുമ്പോ ഞങ്ങളുടെ കുട്ടികളും കൂടെ ചേർത്ത് അത് മൂന്നാവും. നാലാമത്തത് പുറമ്പോക്ക് തന്നെ. ഈ വീടിന്റെ പുറത്ത് കഴിയേണ്ടവൾ തന്നെ. കാലേ കൂട്ടി അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയാൽ നന്നു. ഓ, നമ്മളിനി ഇവിടെ നിന്നിട്ട് നുണ പറയുകയാണെന്നൊന്നും വേണ്ട. നീ വാടി കങ്ങ്. അപ്പോ കുഞ്ഞാവിടെ കൂടെ നീ കളിക്കണം. കുഞ്ഞാവിടെ കൂടെ നീ കളിക്കണേ. മൂന്ന് നേരം ഇഷ്ടത്തിന് ഭക്ഷണം, പിന്നെ നല്ല നല്ല പാവകളുമായി വില കൂടിയ സമ്മാനങ്ങളുമായി കളിയും ചിരിയും. അത് കഴിഞ്ഞിട്ടേ സുഖമായിട്ട് ഉറക്കം. ഇതൊക്കെയായി ഇപ്പൊ നിന്റെ ജീവിതം. എന്നാലേ അതൊക്കെ അസ്തമിക്കാൻ പോവാ. അതുകൊണ്ട് ഇനി കുട്ടിക്കളിയൊക്കെ അവസാനിപ്പിക്കാം. എന്നിട്ടേ വീട്ടുജോലിയൊക്കെ ചെയ്തു തുടങ്ങാം. ദേ, ആ കുഞ്ഞുണ്ടല്ലോ, നിന്റെ അമ്മയുടെ സ്വന്തം ചോരയാ. നീ വല്ലവന്റെ ചോരയാണല്ലോ. ആ കുഞ്ഞിങ്ങി വന്നു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കും. നിന്നെ ഇപ്പൊ തലയിൽ വെച്ചോണ്ട് നടക്കുന്നവരൊക്കെ തള്ളിക്കളയും. അങ്ങനെ ഒരവസ്ഥ വന്നാ പിന്നെ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ അതേ ഉള്ളൊരു മാർഗം. പാചകം പഠിക്കുക, വീട്ടുജോലിയൊക്കെ നന്നായിട്ട് വശത്താക്കുക. നല്ലൊരു വേലക്കാരിയാവാൻ കഴിഞ്ഞ അതിന്റെ ബലത്തിൽ നിനക്കിവിടെ ഒരു മൂലയിൽ ചുരുള. അല്ലെങ്കിലേ പുറത്താ മോളെ, നിന്റെ അച്ഛൻ തന്നെ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ഇല്ല, എന്റെ അച്ഛൻ എന്നെ ജീവനാ. ആ അച്ഛനെ നിന്റെ ജീവൻ എടുക്കാതിരുന്നാ കൊള്ളാം. എടീ, ഈ പൂച്ചയും പട്ടിയെയൊക്കെ വീടിന് ബാധ്യതയാവുമ്പോ അതിനെ ചാക്കിൽ കെട്ടിക്കൊണ്ടു പോവും. എന്നിട്ട് ഒരുപാട് ദൂരെ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തള്ളും. നിന്റെയും വിധി അത് തന്നെയാ. വീട്ടുകാരത്തെ ആവാതെ വീട്ടിലുള്ളവരെ സേവിച്ചും അവർക്ക് വെച്ചു വിളമ്പിയൊക്കെ മുന്നോട്ടു പോയാ ഇവിടെ നിനക്കേ അടുക്കള ഭാഗത്തെങ്കിലും ഒരു പാവിരിക്കാം. അല്ലെങ്കിലേ അടിയും കൊണ്ട് ആട്ടും തുപ്പും സഹിച്ച് വശം കെട്ട് പടിയിറങ്ങും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര ആണയിട്ടാലും നീ കൈപ്പട്ടൂര സന്തതിയല്ല. ഏതോ ഒരുത്തി തെരുവിലെറിഞ്ഞ ഭാഗ്യദോഷിയാ. ദേ, ആ ബോധത്തോടെ മുന്നോട്ടു പോയാൽ നന്ന്. എന്താ ഒറ്റയ്ക്ക് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മുഖവും വാടിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ? എന്താ മോളെ, മോളുടെ അപ്പച്ചിയോ അതോ അവളുടെ ദുഷ്ടനായ ഭർത്താവോ മോളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് എന്റെ അമ്മ അടുക്കളപ്പണിയൊക്കെ പഠിപ്പിച്ചത് കാത്തു മുത്തശ്ശിയല്ലയോ? അതെ, അതുപോലെ ഞാനും മുത്തശ്ശിയുടെ കൂടെ ഇന്ന് അടുക്കളപ്പണിയൊക്കെ പഠിക്കണമെന്നോ അപ്പച്ചി പറയുന്നത്. കുഞ്ഞാവ ജനിക്കുമ്പോഴേ ഞാനിവിടുത്തെ അടുക്കളക്കാരാവെന്നും പറഞ്ഞു. അതൊക്കെ മോളെന്തിനാ കാര്യമായിട്ട് എടുക്കുന്നത്? ഇപ്പോഴീ വീട്ടിലെ അടുക്കളക്കാരി ആരാ? മോളുടെ അപ്പച്ചല്ലയോ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ആ മുത്തശ്ശനും ശ്രീയങ്കളും വന്നോ? ഈ വീട്ടിലിപ്പോ എല്ലാവരും സന്തോഷത്തിലാ. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ. അങ്ങനെയുള്ളപ്പോ മോളുടെ മൂത്ത മകളാണ് മുത്ത്. ഈ കുഞ്ഞിന്റെ മുഖത്തും ആനന്ദം ഉണ്ടാവണം. എങ്കിലേ എനിക്കും ശ്രീകാന്തിനുമൊക്കെ മനസമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റൂ. അതിനിപ്പോ എന്താ മുത്തശ്ശ ഉണ്ടായത്? മോളോട് പാചകം പഠിച്ചോടാൻ അപ്പച്ചിയുടെ ഉപദേശം. അതിനിപ്പോ എന്താ മുത്തശ്ശ ഉണ്ടായത്? മോളോട് പാചകം പഠിച്ചോടാൻ അപ്പച്ചിയുടെ ഉപദേശം. അടുക്കളക്കാരിയായി വീടിന് പ്രയോജനം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് അതിന്റെ സൂചന. ഇവർക്കിത് എന്തിന്റെ കേടാ? ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ കുത്തല് കുറച്ച് കൂടുതലാ സ്ത്രീക്ക്. നേരത്തെ അമ്മയും ഗണേശേട്ടനും ശാസിച്ചും വിമർശിച്ചും ഒന്ന് ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ധൈര്യമായി എന്നുവെച്ചാ ജയിൽ പുള്ളികൾക്കൊപ്പം കിടന്ന് വന്നതുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായ അയാളുടെ നടപ്പ്. അവന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം എന്തെങ്കിലും ഉണ്ടായാ അവനെ കൊന്നിട്ടായാലും സമാധാനം ഉറപ്പാക്കാൻ ഞാൻ തയ്യാറാ. മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞോ? അത് കുഞ്ഞാവ ജനിക്കുമ്പോ എന്നെ എല്ലാവരും പുറത്താക്കുന്ന അപ്പച്ചി പറഞ്ഞോണ്ടിക്ക ഏത് നേരം. മോളെ കുഞ്ഞുവാവയുടെ ചേച്ചിയല്ലേ, പിന്നെ മോളെ ആര് പുറത്താക്കാനാ? മോൾക്ക് സ്വന്തമായിട്ട് ഈ വീടുണ്ട്, മുത്തശ്ശന്റെ വീടുണ്ട്, മറ്റേ മുത്തശ്ശന്റെ വീടുണ്ട്, പോരാത്തതിന് മോടെ മറ്റേ അമ്മയുടെയും. ആ അമ്മയെ മോളെ കാണാൻ കൊതിച്ചിരിക്കുക. ബാലമോൾ അത് പറഞ്ഞിരുന്നു, മോളെ ഒന്ന് കാണണമെന്ന്. മോളെ കൊണ്ടുപോയിക്കോട്ടെ? അതിന് എന്റെ അനുവാദം വേണം മുത്തശ്ശ. എനിക്കും കുഞ്ഞാവയെ കാണണം. ആ കുറച്ചധിക നേരം മോൾക്ക് കുഞ്ഞുവാവയുടെ അരികിലിരിക്കാം, വാവയുമായി പറയുകയും മിണ്ടുകയോ ഒക്കെ ചെയ്യാം. പോയിട്ട് വാ മോളെ. അച്ഛൻ വഴക്ക് പറയാ അമ്മേ. അച്ഛൻ വരുന്നതിന് മുമ്പേ മോളിങ് വന്നാ മതി. ആ പോവാ. അയ്യോ മോളുടെ ചെരുപ്പ് എന്തിയേ? ഉടുപ്പ് ഇത് മതി. എന്താ ചെരുപ്പ് എവിടെ? അവിടെ അഭിയും ഇവിടെ ഗണേശനും ഒരുപോലെ മുന്നോട്ട് പോവാ. ആ സത്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. ദേ എന്തൊക്കെ വന്നാലും മോള് മുത്തുമോളുടെ കണ്ണ് നനയിക്കുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ടു നിന്നേക്കരുത്. ഇനിയിപ്പ അതാണ് മാർഗം ഗംഗേ. ഗായത്രിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ മുത്തു പുറത്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവസാന സാഹികെടുത്തിട്ട് മുത്തിനെ കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കണം. എന്നുവെച്ചാ മുത്തിനെ കൊണ്ട് തന്നെ ജനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ ആ കുഞ്ഞിനെ നശിപ്പിക്കണം. അതിനുള്ള മനസ്സവൾക്കുണ്ടാക്കുക പ്രധാനം. വരുന്നുണ്ട് വരുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞു പറഞ്ഞാലേ മുത്തുമോള് പുറത്തു പോകുമെന്ന് കൂടെ കൂടെ പറയുന്നുണ്ട്. അത് വെറും പറച്ചില്ല. രണ്ടാളും സ്വഭാവം മാറ്റിയില്ലെങ്കിൽ പുറത്തു പോകാൻ പോകുന്നത് നിങ്ങൾ രണ്ടാളും ആയിരിക്കും. മുത്ത് ഈ വീട്ടിലെ അങ്ങോ അവകാശിയാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെ തന്നെ എല്ലാ അവകാശവും ഈ വീട്ടിലെ മൂത്ത മോളെന്ന നിലയിൽ എന്റെ മോൾക്കുണ്ട്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ ആവേശമൊക്കെ കാണണം. ഇത്രയും നാള് എന്റെയും ഗണേശേട്ടന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുത്തുമോള് കാരണോ? ആ മോളെ ഇനി ഞങ്ങളിൽ നിന്ന് അകറ്റാൻ ആർക്കും കഴിയില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇരി ചെവി അറിയാതെ വേണം. ദേ നിങ്ങളിങ്ങി വന്നതി പിന്നെ ഇവിടുത്തെ ഒരു മുറിയും സുരക്ഷിതമല്ല. ആരെന്റെ മകളെ പറ്റി അന്വേഷിച്ചാലും ആ അന്വേഷണത്തിലൊടുവിൽ സത്യം കണ്ടെത്തിയാൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും. പിന്നെ എന്റെ മോളെ ആരും കുറ്റപ്പെടുത്തില്ല. അമ്മയുടെ പലഹാരങ്ങൾ കഴിച്ചാലേ അത് കുഞ്ഞാവയ്ക്ക് ദോഷാണെന്ന് പറഞ്ഞായിരുന്നല്ലോ.